നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഡെയിലി അപ്ഡേറ്റ് ആണിത്. എല്ലാവിധ അറിയിപ്പുകളും ചുരുക്കത്തിൽ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകളിലേക്ക് സംസ്ഥാനം പ്രവേശിക്കുമ്പോൾ നാളെയാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. ഇന്ന് ഇളവുകൾ പ്രഖ്യാപിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും നിലവിൽ യോഗം മാറ്റിവെക്കുകയായിരുന്നു. നാളെയായിരിക്കും ഈ അറിയിപ്പ് ഉണ്ടാവുക. ഇനി രണ്ടാമതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്ലസ് വൺ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. സ്കൂളുകൾ മറ്റെന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനുള്ളവരോ അല്ലെങ്കിൽ തിരുത്താനുള്ളവർക്കൊക്കെ അത്തരം എഡിറ്റിംഗ് പ്രക്രിയ ഇപ്പോൾ സാധ്യമാണ്. മൂന്നാമതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾ സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളൊക്കെ വഴി അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട രേഖകളായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയെല്ലാം മുൻകൂർ തന്നെ നമ്മൾ എടുത്തു വെക്കേണ്ടതാകുന്നു. മിക്ക അപേക്ഷകൾക്കും ഒക്ടോബർ മാസവും നവംബർ മാസം വരെയൊക്കെ കാലാവധിയുണ്ട്. ഇനി പ്രധാന അറിയിപ്പുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച വാക്സിനുകളിലൊന്നായ കോവാക്സിന് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിക്കാൻ പോകുന്നു. ഒരുപാട് വരുന്ന ആളുകളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഏറ്റവും വലിയൊരു അംഗീകാരം കൂടി ലോകവ്യാപകമായിട്ട് നടക്കാൻ പോകുന്നത്. ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ഈ ആഴ്ച ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അംഗീകാരം ലഭിക്കുന്നതോടെ പ്രവാസികളുടെ പരാതികൾ കൂടി പരിഹരിക്കപ്പെടും. കോവാക്സിൻ കയറ്റുമതിക്കും അംഗീകാരം സഹായകമാകും. ഇന്ത്യയിൽ നിലവിൽ ഉപയോഗിക്കുന്ന മൂന്ന് വാക്സിനുകളിൽ ഒന്നാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിൻ. 78% ഫലപ്രാപ്തിയുള്ള കോവാക്സിനെ കുറിച്ച് കൂടുതൽ പഠന റിപ്പോർട്ട് പുറത്തുവരാനുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കുട്ടികളിൽ മൂന്നാം തരംഗം അത് അതിരൂക്ഷമാകില്ല എന്നൊരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിലവിൽ കുട്ടികളെ കൂടി കോവിഡ് ബാധ ഏൽക്കാമെങ്കിലും പ്രകടമായ വലിയ ലക്ഷണങ്ങളൊന്നും കൂടാതെ അത് ഒഴിവാകാനാണ് പ്രാരംഭഘട്ടത്തിൽ സാധ്യത. എന്നാൽ പോലും നമ്മുടെ രാജ്യം ഇതിനോട് തന്നെ ജാഗ്രത പുലർത്തുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കൂടുതൽ, അതായത് പീഡിയാട്രിക് ICU അതോടൊപ്പം തന്നെ മറ്റ് ചികിത്സാ സൗകര്യങ്ങളും താലൂക്ക് തലം മുതൽ ജില്ലാ തലം വരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് KSEBbil ഭാഗത്തു നിന്നാണ്. നിലവിൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വൈദ്യുതി കുടിശ്ശിക വരുത്തിയിരുന്നെങ്കിലും വിച്ഛേദിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു. എന്നാൽ അത് വീണ്ടും ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏകദേശം 1400 കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ KSEBbil കുടിശ്ശിക വന്നിട്ടുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് 21 ദിവസം മുൻപ് തന്നെ വൈദ്യുത കണക്ഷൻ വിച്ഛേദിക്കുമെന്ന അറിയിപ്പ് നൽകിയ ശേഷം ഫ്യൂസ് ഊരുന്നതിന് വേണ്ടി ഇപ്പോൾ KSEBbil മുൻകൈയെടുക്കുന്നത്. സാമ്പത്തിക ശേഷി ഉള്ളവർ പോലും ഇത്തരത്തിൽ തുക അടയ്ക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഏറ്റവും പുതിയ തീരുമാനം. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്ന കാര്യങ്ങളിൽ വരുന്ന ദിവസം തന്നെ തീരുമാനമാകും. ഏകദേശം 0 prevalence സർവേയുടെ ഭാഗമായിട്ട് കുട്ടികളിലും അതോടൊപ്പം തന്നെ മുതിർന്നവരിലുമൊക്കെ 70% അതിന് മുകളിലും ആന്റിബോഡി കാണുന്നുണ്ട് എങ്കിൽ സ്കൂളുകൾ തുറക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ 9, 10, 11, 12 ക്ലാസുകൾക്ക് ആദ്യഘട്ടത്തിൽ ക്ലാസുകൾ തുടങ്ങാൻ വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രധാന പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ട ഒരു വിഭാഗം എന്ന രീതിയിൽ തന്നെ മുതിർന്ന ക്ലാസുകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ലാസുകൾ ആരംഭിക്കുക. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയാം. 0 prevalence സർവേയുടെ ഭാഗമായിട്ടുള്ള പരിശോധനാ നടപടികൾ എല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയാകാറായി വരുന്നു. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പുതിയ നീക്കം കൂടി വരുന്നു. എല്ലാവർക്കും അവരുടെ ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുന്ന ആരോഗ്യ കാർഡ് വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പൗരന്മാരുടെ ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തി ആധാറിന് സമാനമായി ആരോഗ്യ തിരിച്ചറിയൽ രേഖ പുറത്തിറക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. തിരിച്ചറിയൽ രേഖയിൽ വ്യക്തിഗത വിവരങ്ങളും ഡോക്ടറുടെ സേവനവും ഡിജിറ്റലായി നൽകും. തിരിച്ചറിയൽ രേഖയുള്ളവർക്ക് വീട്ടിലെത്തി അടിയന്തര ചികിത്സ ഉറപ്പാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തെ എവിടെയും ഈ തിരിച്ചറിയൽ രേഖ ഉപയോഗിക്കാം. വ്യക്തിഗത വിവരങ്ങൾ പൗരന്റെ അറിവോടെ മാത്രമേ കൈമാറൂ. ആധാറുമായി ആരോഗ്യ തിരിച്ചറിയൽ രേഖ ബന്ധിപ്പിക്കണം, എന്നാൽ ഇത് നിർബന്ധമാക്കില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, വാർത്തകൾ ഷെയർ ചെയ്തെത്തിക്കുക. പ്രധാന അറിയിപ്പുകളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.